मानवरे पाडिडुविन स्वर्गीय नाथंदे संगीतम मानवरे पाडिडुविन स्वर्गीय नाथंदे संगीतम बलियणक्का अणिनीरक्का तिरुवळ्तारदनडैल बलियणक्का अणिनीरक्का தன்னடையில் மாதவரே பாடிடுவின் ஸ்வர்கீய நாதந்தே சங்கீதம் கர்த்தாவினை அன்வேஷிக்கின்றவருடைய ஹிருதயம் ஆகலாதிக்கட்டு கர்த்தாவினை அன்வேஷிக்கையும் சக்தனாகுகையும் செய்யவேன் அவிடத்தே முகம் எப்போழும் அன்வேஷிக்குவேன் പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെയും യേശു ക്രിസ്തുവിൽ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വെളിമേശയ്ക്ക് ചുറ്റും നാം ആയിരിക്കുകയാണ്. അവിടെ നിന്ന് നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ കൃപകളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടും ഇന്നത്തെ ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പങ്കുചേരാം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുനാഥൻ വ്യക്തമാക്കുക, ഒരു വ്യക്തി ആ വ്യക്തിയെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തിയാൽ അതൊരുപക്ഷെ സത്യമാകണമെന്നില്ല. യേശു തന്നെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം വഹിക്കുന്നുവെങ്കിൽ ആ സാക്ഷ്യം ഒരുപക്ഷെ സത്യമാകത്തില്ല. എന്നാൽ തന്നെക്കുറിച്ച് ആരൊക്കെയാണ് സാക്ഷ്യപ്പെടുത്തിയതെന്ന് യേശു ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. യേശു ഇപ്രകാരം ചൂണ്ടിക്കാണിക്കുവാനായിട്ടുള്ള കാരണം, യേശുവിൽ വിശ്വസിക്കാത്ത വ്യക്തികളോടാണ് യേശു ഇപ്രകാരം പറയുക. യേശുവിനെ വിശ്വസിക്കാതിരിക്കുകയും എന്നാൽ യേശുവിനെക്കുറിച്ച് സാക്ഷ്യം വഹിച്ച പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വ്യക്തിത്വങ്ങളെ അവർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവരിൽ വിശ്വസിച്ചിട്ട് പോലും തന്നിൽ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്നാണ് യേശു അവരോട് ചോദിക്കുക. സ്നാപകി യോഹന്നാൻ യേശുവിന് വഴിയൊരുക്കുവാനായിട്ട് വരികയും യേശുവിനെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. യോഹന്നാനിൽ വിശ്വസിക്കുന്നുവെങ്കിലും അവൻ ആരെയാണോ സാക്ഷ്യപ്പെടുത്തിയത് അവനെ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ ആരുടെ നിയമമാണോ അവർ പാലിക്കുന്നത്, അതായത് സ്നേഹപിതാവായ ദൈവം ആരിലൂടെയാണോ ആ നിയമം നൽകിയത് ആ വ്യക്തിയെ വിശ്വസിക്കുന്നു, മോശയെ വിശ്വസിക്കുന്നു. എന്നാൽ മോശ വഴി സാക്ഷ്യപ്പെടുത്തിയ യേശുനാഥനെ വിശ്വസിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മുടെ ജീവിതത്തിൽ യേശുവിന് വേണ്ടിയും സ്നേഹപിതാവായ ദൈവത്തെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ ആ വ്യക്തികളെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടാവും, പക്ഷേ അവർ തരുന്ന ആ സാക്ഷ്യം നമ്മളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന് ഉണ്ടായേക്കാം. ഈ അവസരങ്ങളെയൊക്കെ ഓർക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ തക്കതായ യോഗ്യതയോടും വിശ്വാസത്തോടും കൂടി അർപ്പിക്കേണ്ടതിന് ചെയ്തു പോയ പാവങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും കർത്താവിൻ്റെ കാരുണ്യത്തിനായിട്ട് കേണപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഹമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
കർത്താവെ കനിയേണമേ, കർത്താവെ കനിയേണമേ, ക്രിസ്തുവെ കനിയേണമേ, കർത്താവെ കനിയേണമേ, കർത്താവെ കനിയേണമേ, കർത്താവെ കനിയേണമേ, ക്രിസ്തുവെ കനിയേണമേ, കർത്താവെ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേ കരുണയ്ക്കായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. പ്രായശ്ചിത്തം വഴി തെറ്റുതിരുത്തിയവരും സൽപ്രവൃത്തികളിൽ പരിശീലനം നേടിയവരുമായ അങ്ങേ ദാസരെ, അങ്ങേ കൽപ്പനകളിൽ ആത്മാർത്ഥമായി നിലനിൽക്കുന്നവരും പെസഹ ആഘോഷങ്ങളിൽ എത്തിച്ചേരുന്നവരും ആക്കി തീർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഉടനെ താഴേക്ക് ചെല്ലുക. നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചിരിക്കുന്നു. അവർ ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിന് ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേലെ, നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദേവന്മാർ ഇതാ എന്നവർ പറഞ്ഞിരിക്കുന്നു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇവർ ദുശ്ശാഠ്യക്കാരായ ഒരു ജനമാണെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു. അതിനാൽ എന്നെ തടയരുത്, എൻ്റെ ക്രോധം ആളിക്കത്തി അവരെ വിഴുങ്ങിക്കളയട്ടെ. എന്നാൽ നിന്നിൽ നിന്ന് ഒരു വലിയ ജനതയെ ഞാൻ പുറപ്പെടുവിക്കും. മോശ ദൈവമായ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, വലിയ ശക്തിയോടും കരബലത്തോടും കൂടെ അങ്ങ് തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അവിടുത്തെ ക്രോധം ജ്വലിക്കുന്നതെന്ത്? മലകളിൽ വെച്ച് കൊന്നു കളയുന്നതിനും ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റുന്നതിനുമുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് അവൻ അവരെ കൊണ്ടുപോയതെന്ന് ഈജിപ്തുകാർ പറയാനിട വരുത്തുന്നത് എന്തിന്? അവിടുത്തെ ഉഗ്രകോപം കൈവെടിയണമേ, അങ്ങയുടെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമേ. അവിടുത്തെ ദാസന്മാരായ അബ്രഹാത്തെയും ഇസഹാക്കിനെയും ഇസ്രയേലിനെയും ഓർക്കണമേ. നിങ്ങളുടെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഞാൻ വർദ്ധിപ്പിക്കും എന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതികൾക്ക് ഞാൻ നൽകും. അവർ അത് എന്നേക്കും കൈവശമാക്കുകയും ചെയ്യും എന്ന് അവിടുന്ന് തന്നെ ശബ്ദം ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണല്ലോ. കർത്താവ് ശാന്തനായി തൻ്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. കർത്താവേ, കർത്താവേ, അവിടുന്ന് ജനത്തോട്, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ, കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ, എന്നെ ഓർക്കണമേ. അവർ ഹോറോബിൽ വെച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കി, ആ വാർപ്പ് വിഗ്രഹത്തെ അവർ ആരാധിച്ചു. അങ്ങനെ അവർ ദൈവത്തിന് നൽകേണ്ട മഹത്വം പുല്ല് തിന്നുന്ന കാളയുടെ ബിംബത്തിന് നൽകി. കർത്താവേ, കർത്താവേ, അവിടുന്ന് ജനത്തോട്, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ, കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ, എന്നെ ഓർക്കണമേ. ഈജിപ്തിൽ നിന്ന് വൻ കാര്യങ്ങൾ ചെയ്ത തങ്ങളുടെ രക്ഷകനായ ദൈവത്തെ അവർ മറന്നു. ഹാമിൻ്റെ നാട്ടിൽ വെച്ച് വിസ്മയനീയമായ പ്രവൃത്തികളും ചെങ്കടലിൽ വെച്ച് ഭീതിജനകമായ കാര്യങ്ങളും ചെയ്തവനെ അവർ വിസ്മരിച്ചു. കർത്താവേ, കർത്താവേ, അവിടുന്ന് ജനത്തോട്, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ, കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ, എന്നെ ഓർക്കണമേ. അവരെ നശിപ്പിക്കുമെന്ന് അവിടുന്ന് അരുൾ ചെയ്തു. അവിടുന്ന് തിരഞ്ഞെടുത്ത മോശ ജനത്തിന് മറയായി. അവിടുത്തെ മുൻപിൽ നിന്ന് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ക്രോധം അവരെ നശിപ്പിക്കുമായിരുന്നു. കർത്താവേ, കർത്താവേ, അവിടുന്ന് ജനത്തോട്, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ, കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ, എന്നെ ഓർക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ വചനമേ, അങ്ങേക്ക് മഹത്വം.
അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. കർത്താവായ യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ വചനമേ, അങ്ങേക്ക് മഹത്വം. വചനനാളമാ വരിക സ്നേഹരൂപ ഇരവിലങ്ങു പാരി തരിക ദീപ്തിധാര തരിക ദീപ്തിധാര വചനനാളമാ വരിക സ്നേഹരൂപ ഇരവിലങ്ങു പാരി തരിക ദീപ്തിധാര തരിക ദീപ്തിധാര കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടുകൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു യഹൂദന്മാരോട് അരുൾ ചെയ്തു, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട്, എന്നെക്കുറിച്ചുള്ള അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്ക് അറിയാം. നിങ്ങൾ യോഹന്നാൻ്റെ അടുത്ത് ആളെ അയച്ചു, അവൻ സത്യത്തിനു സാക്ഷ്യം നൽകുകയും ചെയ്തു. ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട, നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. അല്പസമയത്തേക്ക് അവൻ്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കുവാൻ നിങ്ങൾ ഒരുക്കമുള്ളവരായിരുന്നു. എന്നാൽ യോഹന്നാൻ്റെതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ സ്വരം ഒരിക്കലും കേട്ടിട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല. അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ടാണ് അവിടുത്തെ വചനം നിങ്ങൾ വിശ്വസിക്കുന്നില്ല. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവൻ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസ്മതിക്കുന്നു. മനുഷ്യരിൽ നിന്നും ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും. പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്നും വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും? പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ ആയിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക. നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു. എന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും? കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി. അപ്പം മുറിക്കുവീ
അവയെല്ലാം ഒരുമിച്ചു നൽകിടാം ഉള്ളലിഞ്ഞി കാഴ്ച സ്വീകരിക്കൂ അപ്പം മുറിക്കുമേ പാവന പീഡത്തിൽ ഉൾതാപമെല്ലാം വെടിഞ്ഞു വരും ഉള്ളവയെല്ലാം ഒരുമിച്ചു നൽകിടാം ഉള്ളലിഞ്ഞി കാഴ്ച സ്വീകരിക്കൂ ഉയരുന്ന താലത്തിൽ എന്നേർക്കുമുത്തുകൾ അപ്പമായർപ്പണം ചെയ്തിടുന്നു തിരുസുദസവിദേ ഏകുമ്പുഴൻ മനം പരിശുദ്ധമാക്കണേ തമ്പുരാനേ സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, സമർപ്പിക്കപ്പെട്ട ഈ ബലിയുടെ കാഴ്ച വസ്തു ഞങ്ങളുടെ ബലഹീനതയെ എല്ലാ തിന്മകളിൽ നിന്ന് നിരന്തരം ശുദ്ധീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ നിർമ്മല മാനസരായി ആഹ്ലാദപൂർവം ആണ്ടുതോറും പെസഹ രഹസ്യങ്ങൾ പ്രതീക്ഷിക്കുവാൻ അങ്ങേ വിശ്വാസികളെ അങ്ങ് കനിഞ്ഞ് അനുഗ്രഹിച്ചുവല്ലോ. അങ്ങനെ അവർ നവജന്മം പ്രാപിച്ച രഹസ്യങ്ങളിൽ കൂടെ കൂടെ പങ്കുചേർന്ന് ഭക്തികൃത്യങ്ങളും പരസ്നേഹ പ്രവൃത്തികളും കൂടുതൽ തീഷ്ണതയോടെ നിർവഹിച്ചുകൊണ്ട് മക്കളുടെ കൃപാവര പൂർണിമയിലേക്ക് എത്തിച്ചേരുമാറാകട്ടെ. ആകയാൽ മാലാകമാരോടും പ്രധാന മാലാകമാരോടും ഭദ്രാസനന്മാരോടും അതിശയന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന 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 അത്യുന്നതങ്ങളിൽ ഓസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ മുറവിടമായി അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു.
ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങ് വ്യാപിച്ചു കിടക്കുന്ന ഈ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടും ഒത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പൊസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തന്താത നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലേപ്പോൾ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾ ണം. അന്യർ തന്ത്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തന്ത്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടും
നിർത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അംഗീകരണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിലല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തിരക്കാൻ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ, നിത്യം ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ, നിത്യം ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ, ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങിന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാനങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച കുദാശകൾ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അങ്ങേ ദാസരെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതരാക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കുറ്റബോധം നിമിത്തം ഞെരുങ്ങുന്നവർ സ്വർഗീയ ഔഷധത്തിൻ്റെ സമ്പൂർണതയാൽ മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.